ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇംപിഡൻസ് മെഷർ ചെയ്യാൻ, അതായത് ടി എസ് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യണമെങ്കിൽ ഇംപിഡൻസ് കർവ്സ് ആവശ്യമാണ്. അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള റിഗ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു. അപ്പോൾ ഇതുണ്ടാക്കാൻ നിങ്ങൾ ആ വീഡിയോ കാണുക, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്കിത് കമ്പ്യൂട്ടറിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അതുകൊണ്ട് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഇംപിഡൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് കാണാം. ഈ റിഗിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിൽ അതിൻ്റെ സൗണ്ട് കാർഡിലേക്കുള്ള സോക്കറ്റ്സ് നോക്കുക. അതിൽ രണ്ട് സോക്കറ്റ്സിൽ ഒരെണ്ണം ലൈനിനുണ്ടാവും, ഒരെണ്ണം ഹെഡ്ഫോൺ ഔട്ട് ഉണ്ടാവും. അപ്പോൾ ചിലതിൽ ഒരു 6 എണ്ണമൊക്കെ കാണാം, ചിലതിൽ 3 എണ്ണം. നിങ്ങളുടെ അതിൻ്റെ മാനുവൽ നോക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ റിയൽടെക് ആണെങ്കിൽ റിയൽടെക്കിൻ്റെ പാനൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് അതെന്ന്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. ഇംപിഡൻസ് മെഷർമെൻറ്റ് ചെയ്യാൻ നമ്മൾ REW, അതായത് റൂം ഈക്വലൈസേഷൻ വിസാർഡ് എന്ന സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ roomeqwizard.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം ലിങ്ക്. അപ്പോൾ ഇത് ഫ്രീ സോഫ്റ്റ്വെയറാണ്, ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസ്, മാക്ക്, ലിനക്സ് ഇതിനെല്ലാമുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ റൺ ചെയ്യുന്നത്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതനുസരിച്ചിട്ടുള്ള ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇതിൽ മെഷർ എന്ന ഓപ്ഷനുണ്ട്, പ്രിഫറൻസ് എന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിഫറൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ പ്രിഫറൻസിൽ പോവുകയാണ്. പ്രിഫറൻസിൽ പോയിട്ട് അതിൻ്റെ സൗണ്ട് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുക നമ്മുടെ ഔട്ട്പുട്ട് ഏതാണ് നിങ്ങളുടെ സ്പീക്കേഴ്സ്. ചിലപ്പോൾ USB ഒക്കെ ആയിട്ട് സെലക്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതിൽ നിന്നാണ്, ഏത് സൗണ്ട് കാർഡിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ സ്പീക്കേഴ്സാണ് റിയൽ ടെക് ഓഡിയോൻ്റെ, അത് നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ ഇൻപുട്ട് ഡിവൈസ്, ഇപ്പോൾ നിങ്ങളൊരു USB മൈക്ക് ഒക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻപുട്ട് ഡിവൈസായിട്ട് കാണിക്കും. പക്ഷേ നമുക്കിവിടെ വേണ്ടത് ലൈനിനാണ്. അപ്പോൾ നമ്മളിതിൽ ലൈനിൻ അറ്റ് റിയർ പാനൽ ഗ്രീൻ കളറിലാണ് നമ്മൾ ആ ഇൻപുട്ടിൻ്റെ ഇത് കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ സ്പീക്കർ ഔട്ട്പുട്ട് റൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ആണ് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ കണക്ഷൻ ഡയഗ്രാം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ കാണാം അതിൻ്റെ റൈറ്റിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ടൈം റെഫറൻസും റൈറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ലൂപ്പ് ബാക്ക് ഇൻപുട്ട്, ആ ചിത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ലൂപ്പ് ബാക്ക് ഇൻപുട്ട് എന്താണെന്ന്. അത് ലെഫ്റ്റിൽ നിന്നാണ് പോയിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ആ ഡയഗ്രാം നമ്മളെങ്ങനെയാണോ നമ്മളുടെ ഇത് ഉണ്ടാക്കിയത് അതനുസരിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ കൊടുക്കണം. റൈറ്റ് ഇത് മാറിക്കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് വോളിയം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഔട്ട്പുട്ട് വോളിയം, ഇൻപുട്ട് വോളിയം, അത് ക്ലിപ്പിംഗ് ഒഴിവാക്കാനാണ്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ക്ലിപ്പിംഗ് കാണിക്കുകയാണെങ്കിൽ ഇത് ഒന്ന് കുറച്ചാൽ മതി. ഇൻപുട്ട് വോളിയം, ഔട്ട്പുട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിപ്പിംഗ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിനെ കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റിൽ പോവുക. മെഷർമെൻറ്റിൽ SPL ഇംപീഡൻസും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇതിൽ ഇംപീഡൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. SPL ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സ്പീക്കറിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഇംപീഡൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കിട്ടി. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് ഇതിൽ ആദ്യം തന്നെ ഇത് കാലിബ്രേറ്റ് ചെയ്യണം. ആദ്യം കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടത് നമ്മളേത് റെസിസ്റ്ററാണോ നമ്മൾ ആ ഡിവൈസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ നമ്മളൊരു ഡിവൈസ് ഉണ്ടാക്കിയല്ലോ ഇത് മെഷർ ചെയ്യാൻ, ആ റെസിസ്റ്റർ നമ്മുടെ കേസിലത് 97.8 ആയിരുന്നു. അത് ഇവിടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ആൾറെഡി ആഡ് ചെയ്ത് കാരണമാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിവിടെ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു RSENSE എന്ന കോളത്തിൽ ഏത് റെസിസ്റ്ററാണോ നമ്മൾ യൂസ് ചെയ്തത്, മെയിൻ റെസിസ്റ്റർ, അതിൻ്റെ വാല്യൂ, കറക്റ്റായിട്ടുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ സർക്യൂട്ട് കാലിബ്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ രണ്ട് ക്ലിപ്പ്, ക്രോക്കഡൈൽ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പുകൾ രണ്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്, അത് നമ്മൾ കൂട്ടി കൊടുക്കാതെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഓപ്പൺ സർക്യൂട്ട് കാലിബ്രേഷൻ കൊടുക്കുക. ഓക്കെ, ഇത് ഈ മെസ്സേജ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അത് ഓപ്പൺ സർക്യൂട്ട് കാലിബ്രേഷനായി. ഇനി നമുക്ക് നെക്സ്റ്റ് വീണ്ടും അത് കാലിബ്രേറ്റ് ചെയ്യണം. അതായത്
ഷോർട്ട് സർക്യൂട്ട് കാലിബ്രേഷൻ, നമ്മുടെ ആ രണ്ട് ക്രോക്കഡൈൽ ക്ലിപ്സ് ഉണ്ടല്ലോ അത് രണ്ടും കൂട്ടി കൊടുക്കുക, മീൻസ് രണ്ടും കൂടി കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് കാലിബ്രേഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കാലിബ്രേഷൻ ചെയ്തു. ഇതിൽ നമുക്ക് റെഫറൻസ് കാലിബ്രേഷൻ ഉണ്ട്. റെഫറൻസ് കാലിബ്രേഷനാണ് നമുക്ക് അടുത്ത റെസിസ്റ്റർ വേണ്ടത്. അപ്പോൾ ആ റെസിസ്റ്റർ എടുത്തിട്ട് നമുക്കിവിടെ കാലിബ്രേറ്റ് ചെയ്യാൻ കൊടുക്കാം. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ വളരെ കറക്റ്റ് ആയിരിക്കണം. 100 ohms താഴെയുള്ള റെസിസ്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ 47 ohms റെസിസ്റ്ററാണ് യൂസ് ചെയ്തത്. അത് അളന്ന് കഴിഞ്ഞപ്പോൾ 47.1 ohm ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ഇതിൽ നമ്മുടെ റെഫറൻസ് കാലിബ്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. 47.1 എന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തു. റെഫറൻസ് കാലിബ്രേഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ അത് കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിന്. അപ്പോൾ അത് രണ്ട് സ്വീപ്പ് നടത്തും. രണ്ട് സ്വീപ്പ് നടത്തിയ ശേഷം അത് കാലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടേത് കാലിബ്രേഷൻ കഴിഞ്ഞു. നമുക്കിനി മെഷർ ചെയ്യാൻ റെഡിയാണ് സിസ്റ്റം. ഇനി നമ്മൾ മെഷർ ചെയ്യേണ്ട നമ്മളുടെ ഡ്രൈവർ എടുക്കുക. അതിൻ്റെ ടെർമിനൽസിലേക്ക് നമ്മുടെ ഈ ക്രോക്കഡൈൽ ക്ലിപ്സ് കണക്ട് ചെയ്യുക. നമ്മുടെ മെഷർമെൻറ്റ് റിഗിൻ്റെ ക്രോക്കഡൈൽ ക്ലിപ്സ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് അത് മെഷർ ചെയ്യാം. നമ്മുടെ അത് തിരിച്ചു വെച്ചിട്ട് അത് മെഷർ ചെയ്യാം. കണക്ഷന് ശേഷം നമ്മളത് മെഷർമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു സ്വീപ്പ് ഇടും. ഞാൻ ആ സ്വീപ്പ് അതിൽ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വീപ്പ് ചെയ്യാനുണ്ട്. സൗണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു സൗണ്ട് വരും ഈ സമയത്ത്. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടി. നമ്മുടെ ഇംപീഡൻസ് കർവാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അത് അവാർഡ് 3.5 inch ഇംപീഡൻസ്, അതിൻ്റെ ഇംപീഡൻസ് പല ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പീക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഈ ഇംപീഡൻസ് കർവിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ TS പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് TS പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കാണാം. TS പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആഡഡ് മാസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഒരു മാസ് വെച്ചിട്ട്, ഒരു വെയിറ്റ് അതിൽ സ്പീക്കറിൽ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ളൊരു വെയിറ്റ് വേണം, കറക്റ്റായിട്ടുള്ളൊരു വെയിറ്റ് വേണം. ഇതുപോലത്തെ ഒരു വെയിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ കുട്ടികളൊക്കെ കളിക്കുന്ന പ്ലേയിങ് ഡോ ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് നോക്കി വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ടുള്ള വെയിറ്റ് വേണം. പോയിൻ്റ് മീൻസ് ഡിജിറ്റ് അടക്കം വളരെ കറക്റ്റായിട്ടുള്ള വെയിറ്റ് കിട്ടണം. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു വെയിങ് സ്കെയിലാണ്. ഇതിനധികം വിലയൊന്നുമില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് ചെയ്യാവുന്ന, ഓർണമെൻറ്റ്സൊക്കെ തൂക്കി നോക്കാവുന്ന ഒരു വെയിങ് സ്കെയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഇതിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വെയിറ്റ് കിട്ടി. 5.66 എന്ന ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ വെയിങ് സ്കെയിലിൽ ഗ്രാംസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ജി ആണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഈ 5.66 എത്ര ഗ്രാമാണോ നമുക്ക് കിട്ടുന്നത് അത് എവിടെയെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുക. ഈ വെയിറ്റ് നമ്മുടെ സ്പീക്കർ കോണിൽ ഉറപ്പിച്ച ശേഷം നമ്മൾ വീണ്ടും മെഷർമെൻറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ വെയിറ്റ് സ്പീക്കർ കോണിൽ ഉറപ്പിച്ചതുകൊണ്ട് സ്പീക്കർ കോണിൻ്റെ മാസ് കൂടുന്നു. അപ്പോൾ നമ്മളുടെ റെസൊണൻസ് ഫ്രീക്വൻസി വീണ്ടും താഴേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഈ രണ്ട് എണ്ണം കമ്പയർ ചെയ്തിട്ടാണ് ഈ രണ്ട് ഇംപീഡൻസ് കർവ്, നമുക്ക് രണ്ട് ഇംപീഡൻസ് കർവ് കിട്ടുന്നു. ഈ രണ്ട് ഇംപീഡൻസ് കർവ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ TS പാരാമീറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ഓറഞ്ച് നമുക്ക് രണ്ടാമത് കിട്ടിയ ഇംപീഡൻസ് കർവാണ്. നമ്മൾ നേരത്തെ ഗ്രീൻ കളറിൽ ഒരെണ്ണം മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കി കാണാം നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുക, പീക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇംപീഡൻസ് കർവിൻ്റെ പേര് ഒന്ന് മാറ്റണം. ഒന്നിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ തേൽ സ്മോൾ പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ടൂൾസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് അതിൽ തേൽ സ്മോൾ പാരാമീറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ നമ്മൾ ഏത് ടൈപ്പാണ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആഡഡ് മാസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. വേറെയും മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ആഡഡ് മാസ് ആണ്. അപ്പോൾ നമ്മൾ മാസ് ആഡ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് TS ഫസ്റ്റ് ഇംപീഡൻസ് മെഷർമെൻറ്റ് സെലക്ട് ചെയ്യുക. അതായത് ഫ്രീ എയർ മെഷർമെൻറ്റ്, നമ്മൾ മാസ് ആഡ് ചെയ്യാത്ത മെഷർമെൻറ്റ് എടുക്കുക. പിന്നെ മാസ് ആഡ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന, നമ്മൾ നേരത്തെ മെഷർ ചെയ്ത ആ വെയിറ്റിൻ്റെ ഇത് എത്ര ഗ്രാമാണെന്നുള്ളത്, നമ്മൾ സ്പീക്കറിൽ ഒട്ടിച്ച വെയിറ്റിൻ്റെ എത്ര വെയിറ്റ് ആണെന്നുള്ളത് ഈ ഒരു കോളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മാസ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു.
അത് നമ്മൾ 5.6 ആണ്. അത് നമ്മളിതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് രണ്ട് വാല്യൂസും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതൊന്ന് വോയിസ് കോയിലിൻ്റെ ഡി സി റെസിസ്റ്റൻസ് ആണ്. അത് നമ്മളൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് സ്പീക്കറിൻ്റെ ടെർമിനലിൽ നമുക്ക് മെഷർ ചെയ്യാം. നമ്മൾ ഡി സി റെസിസ്റ്റൻസ് ഇവിടെ എൻ്റർ ചെയ്തു, നമ്മളതിൽ ആ കോളത്തിൽ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കോണിൻ്റെ ഡയാമീറ്റർ ആണ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കോണിൻ്റെ ഡയാമീറ്റർ കാണാൻ നമുക്കൊരു സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ കോണിൻ്റെ സറൗണ്ട് ഉണ്ടല്ലോ, ആ പൊന്തി നിൽക്കുന്ന ഭാഗം, അതിൻ്റെ കറക്റ്റ് നടുക്കായി വെച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫോമിൻ്റെ മിഡിൽ വരെയുള്ള നീളം കണക്കാക്കുക. അപ്പോൾ നമ്മളുടെ ഇതിൽ വന്നിരിക്കുന്നത് 2.5 inch ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ആ വാല്യൂ എഫക്റ്റീവ് കോൺ ഏരിയ എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിൽ ഇഞ്ചും ഉണ്ട് സെൻറ്റിമീറ്ററും ഉണ്ട്. അതിൽ ഇഞ്ചിലാണ് നമ്മൾ മെഷർ ചെയ്തതെങ്കിൽ ഇഞ്ചിൽ എൻ്റർ ചെയ്യുക, സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിൽ ആഡ് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിലുള്ളത് ടെമ്പറേച്ചർ ആണ്, അത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് കാൽക്കുലേഷൻ കൊടുക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടി എസ് പാരാമീറ്റേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിങ്ങൾക്ക് കാണാം ടി എസ് പാരാമീറ്റേഴ്സ്. ഇത് നമുക്കൊരു ഫയലായിട്ട് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് എടുക്കാം, കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടി എസ് പാരാമീറ്റേഴ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ഡ്രൈവറിൻ്റെയും. അപ്പോൾ ഡ്രൈവറിൻ്റെ നമ്മുടെ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ടി എസ് പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ബേസ് കിട്ടും. അതല്ലെങ്കിൽ പല ഡ്രൈവേഴ്സും നമ്മൾ ലോക്കലി വാങ്ങുന്നത് അത് ബോക്സിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനത്തെ ബോക്സിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. അല്ല ഇൻഫിനിറ്റ് ബാഫിലായിട്ടാണോ യൂസ് ചെയ്യേണ്ടത്, അല്ല പോർട്ടഡിലാണോ, അല്ല മീൻസ് സീൽഡ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ഗുഡ് ഡേ.